السلام علیکم و رحمت الله و برکاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه اجمعين اما بعد. ഇന്ന് അൽ കിതാബ് പഠന പരമ്പരയിൽ നമ്മൾ പുതിയൊരു കിതാബ് തുടങ്ങാണ്. തജ്രീദു തൗഹീദുൽ മുഫീദ് എന്ന് പറഞ്ഞ കിതാബാണ്. തഖിയുദ്ദീൻ അൽ മഖ്രീസി, ഇമാം മഖ്രീസി റഹ്മഹുല്ലാഹി അലൈഹി അവരുടെ കിതാബാണ്. ഹിജ്റ 845 അദ്ദേഹം വഫാത്തായത് എന്ന് കാണാം. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു വലിയ ഹനഫി പണ്ഡിതരായിരുന്നു. അദ്ദേഹവും ആദ്യം ഹനഫി മദ്ഹബുകാരനായിരുന്നു എന്നും പിന്നീട് ഷാഫിഈ മദ്ഹബിലേക്ക് മാറിയെന്നുമാണ് കാണുന്നത്. ആദ്യം മുഖദ്ദിമ കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലാഖിബത്തിൽ മുത്തഖീൻ സ്വല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ ഖാതിമിൻ നബിയ്യിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് എന്ന് തുടങ്ങിയിട്ട് കിതാബിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യഅലം, നീ അറിയാം, അന്നല്ലാഹ സുബ്ഹാനഹു ഹുവ റബ്ബ് കുല്ലി ഷൈഇൻ വമാലികുഹു വഇലാഹുഹു. فالرب مصدر رب يرب ربا فهو الرب. فمعنى قوله تعالى رب العالمين رب العالمين هو الخالق الموجب لعباده القائم بتربيتهم وإصلاحهم المتكفل بصلاحهم من خلق ورزق وعافية وإصلاح دين ودنيا. തൗഹീദിനെ സംബന്ധിച്ചുള്ള ഒരു കിതാബാണ്. തൗഹീദ് അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം, ഏകത വിശ്വാസം. അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കരുത്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനോട് മാത്രം ദുആ ചെയ്യുക, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു തത്വമാണ് തൗഹീദ്. തൗഹീദ് എന്നത് വിശ്വാസത്തിലും ഉണ്ട്, അതേപോലെ കർമ്മപദത്തിലും. ഇസ്ലാം കാര്യം ത്തിന്റെ കൂട്ടത്തിൽ എന്തുണ്ട്? ഷഹാദത്ത് കരിമ പറയും. അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം ഈമാൻ കാര്യത്തിലുണ്ട് അല്ലേ. തൗഹീദ് എന്നത് കർമ്മപദത്തിൽ കൊണ്ടുവരേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ പറയുന്നിടത്ത് ഒന്നാമത്തത് എന്താണ്? ഷഹാദത്ത് കരിമ അല്ലേ. ആ തൗഹീദിനെ കുറിച്ചുള്ള ഒരു ചെറിയ പുസ്തകമാണിത്, ഒരു ഗ്രന്ഥം. ഏകദേശം ഒരു 65 പേജങ്ങളുടെ എവിടെ തോന്നുന്നു. നീ അറിയണം, അന്നല്ലാഹു സുബ്ഹാന അവൻ എല്ലാ വസ്തുക്കളുടെയും റബ്ബ് ആണ്, നാഥനാണ്. മാലിക്കുഹു, അതിന്റെ ഉടമസ്ഥനുമാണ്, എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥനാണ്. ഇലാഹുഹു, അതിന്റെ ഇലാഹുമാണ്, എല്ലാ വസ്തുക്കളുടെയും ദൈവം, അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളുടെയും ആരാധ്യം, എല്ലാത്തിന്റെയും ആരാധ്യം. എല്ലാരും ആരാധിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത് ആരാണ്? ആരെയാണ്? അള്ളാഹുവിനെയാണ്. ഫർ റബ്ബു, അപ്പോൾ റബ്ബ് എന്ന പദം, റബ്ബ് ഇവിടെ റബ്ബ് എന്ന പദം, അല്ലാഹു മസ്ദർ റബ്ബ, റബ്ബ എന്നതിന്റെ മസ്ദറാണ്. റബ്ബ വളർത്തി എന്നൊക്കെ പറയാം, പരിപാലിച്ചു എന്നൊക്കെ പറയാം, പരിപാലിച്ചു. യറുബ്ബു റബ്ബൻ ഫഹുവ റബ്ബ്, റബ്ബ് എന്നത് അതിന്റെ മസ്ദറാണ്. റബ്ബ് എന്ന് പറഞ്ഞാല് ഇസ്മു ഫാഇൽ, പരിപാലിക്കുന്നവൻ, രക്ഷിതാവ്. റബ്ബിൽ ആലമീൻ, അപ്പൊ റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റബ്ബുൽ ആലമീൻ എന്താണ് എന്ന് ഇമാമർകൾ പറയും. ഇന്ന റബ്ബ സുബ്ഹാനഹു വതആല, നിസ്സയം റബ്ബ് സുബ്ഹാനഹു വതആല, അതായത് അല്ലാഹു ഹുവ അവൻ അൽ ഖാലിഖു, അവൻ സൃഷ്ടാവാണ്. ഉറക്കെ പറഞ്ഞേ, അൽ മൂജിദു ലിഇബാദിഹി, അവന്റെ ഇബാദത്തിന് അടിമകൾക്ക്. മൂജിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നവനാണ്, മുൻ മാതൃകകൾ ഇല്ലാതെ. നമ്മൾ മനുഷ്യർ പല സാധനം ഉണ്ടാക്കാറുണ്ട്, ചിലപ്പോൾ വേറെ ഏതെങ്കിലും മോഡൽ നോക്കിയിട്ടായിരുന്നു ഉണ്ടാക്കാം അല്ലേ. അതിൽ അല്ലെങ്കിൽ അതിനോട് സമാനമായതോ സദൃശമായതൊക്കെ ആയിരിക്കും ഉണ്ടാക്കാം, മുൻ മാതൃകകൾ ഉണ്ടാവും. അതുമാത്രമല്ല, മനുഷ്യൻ ഉണ്ടാക്കുന്നതൊക്കെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, അള്ളാഹു പടച്ചിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ഇനി هو الخالق الموجد لعباده القائم بتربيتهم وإصلاحهم عباد الله അതായത് അടിമകളുടെ തർബിയത്ത് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നത്, അതേപോലെ അവരുടെ ഇസ്ലാഹ്, അവരുടെ നന്മ, അതൊക്കെ നോക്കുന്നവൻ ആണ് ആര്? അല്ലാഹു. അൽ മുതകഫ്ഫിൽ ബിസ്സലാഹിഹിം മിൻ ഖൽഖിൻ വറിസ്ഖിൻ വആഫിയത്തിൻ വഇസ്ലാഹി ദീനിൻ വദുനിയ.
അടിമകളുടെ സലാഹ് നന്മ ഏതൊക്കെ വിധത്തിൽ? സൃഷ്ടിപ്പിന്റെ വിധത്തിൽ, റിസ്ഖ് നൽകുന്നതിലൂടെ. പടച്ചു, അള്ളാഹു പടച്ചു എന്നത് മാത്രമല്ല, അടിമകളെ അവൻ അവർക്ക് എന്ത് ചെയ്യുന്നു? ആവശ്യമായ ഉപജീവനമാർഗം നൽകുന്നു, വിഭവങ്ങൾ നൽകുന്നു, ഭക്ഷണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ, ജീവസന്ധാരണത്തിന് ആവശ്യമായ വിഭവങ്ങൾ നൽകുന്നു. അതിന് റിസ്ഖ് എന്നാണ്, ഭക്ഷണം മാത്രമല്ല. ആസിയത്ത് നൽകുന്നു, ആരോഗ്യം നൽകുന്നു, സുഖം നൽകുന്നു, ശരീരത്തിൽ ശരീരസുഖം നൽകുന്നു. അപ്പൊ ഇസ്ലാഹ് ദീനിയും ദുനിയ, ദീനും വന്നില്ല, ദീനിലും ദുനിയാവിലുമുള്ള നന്മ, ഇതൊക്കെ ഗ്യാരണ്ടി നൽകുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല. വൽ ഇലാഹിയതു കൗനുൽ ഇബാദി യത്തഖിദുഹു സുബ്ഹാനഹു മഹ്ബൂബൻ മഖ്ലൂഹൻ വയഫരിദുഹു ബിൽ ഹുബ്ബി വൽ ഖൗഫി വർ റജാഇ വൽ ഇഖ്ബാത് والإخبات والتوبة والنذر والطاعة والطلب والتوكل ونحو هذه الأشياء. إلهيتنا كون العباد يعني الكون العبادي ما عباد عدم عباد لما عباد عابل اتخذونه سبحانه الله سبحانه وتعالى أكل سكر كلمة دائت محبوبا ينقرنا. അപ്പൊ നോക്കി, ഏറ്റവും പ്രിയങ്കർ ആവേണ്ടത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല. യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. മറ്റാരെയും സ്നേഹിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ? അല്ലാഹുവിന് വേണ്ടിയാണ്. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അല്ലാഹുവിന് വേണ്ടി വെറുക്കുക. അപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ വെറുക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിലൂടെ തിന്മയെ തുടങ്ങും, വ്യക്തിയല്ല യഥാർത്ഥത്തിൽ, അതിലുള്ള തിന്മയെ, അയാളുള്ള തിന്മയെ. അപ്പൊ ആ തിന്മയെ വെറുക്കുന്നത് യഥാർത്ഥത്തിൽ ആ വ്യക്തിയോട് വിരോധം പോയിട്ടല്ല, ആ വ്യക്തി ചെയ്യുന്ന തിന്മ അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല, ആ നിലക്കാണ് വെറുപ്പ്. സ്നേഹം എന്താണ്? ഒരു വ്യക്തി ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു സാധനത്തിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അത് ആർക്കു വേണ്ടിയായിരിക്കണം? അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം, അല്ലാഹു വേണ്ടിയായിരിക്കണം, അതാണ്. അപ്പൊ ആത്യന്തികമായി സ്നേഹിക്കുന്നത് ആരെയാണ്? അല്ലാഹുവിനെ. മഹബൂബൻ മഖ്ലൂഹൻ, ആരാധിക്കപ്പെടുന്നവരായിട്ട്. വൈഫര്യദൂനഹു, അവനെ മാത്രമാക്കുന്നു, ഇഫ്രാദ് ബിൽ ഹുബ്ബി, സ്നേഹം കൊണ്ട്. സാർ അള്ളാഹെ മാത്രം സഹിക്കാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആരെയും സഹിക്കാൻ പാടില്ല, അങ്ങനെ അശുദ്ധ ഹുബ്ബ്, ശക്തമായ സ്നേഹം ആരോടാണ്? അള്ളാഹുവാണ്. മാത്രമല്ല മറ്റാരോടുമുള്ള സ്നേഹം യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് മുമ്പിൽ ഒന്നുമല്ല എന്ന് മാത്രമല്ല, ഒന്നുമല്ല എന്നല്ല, മറ്റൊരാളോടുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹം തമ്മിൽ വിരുദ്ധമായി വന്നു എന്ന് വെക്കാം. ഒരു വ്യക്തി, ആ വ്യക്തി ചെയ്യുന്ന തിന്മകളാണ്, അപ്പൊ ആ തിന്മകൾ കാരണം നമുക്ക് ആ വ്യക്തിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വ്യക്തിയോടുള്ള സ്നേഹമല്ല, അള്ളാഹുവോടുള്ള സ്നേഹം മുൻകടക്കും. ഇനിയിപ്പോ ഒരു പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാരണം, ഉദാഹരണം പറയാം. ഒരു പുരുഷന് ഒരു സ്ത്രീയോട് സ്നേഹമാണ് എന്ന് വെക്കാം, എന്ത്, ആ പെണ്ണിനെ വിവാഹം കഴിക്കും, പക്ഷേ ആ സൗന്ദര്യമുണ്ട്, അവളിൽ അവന് ഒരു താല്പര്യമുണ്ട്, ഭാര്യയായി സ്വീകരിക്കണം, പക്ഷെ എന്താണ്, അവൾ ദീനിയായിട്ട് വളരെ മോശമാണ്, അവൾ നന്നാവാനുള്ള സാധ്യതയും കാണുന്നില്ല, സാഹചര്യവും അതൊക്കെ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു? അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അവളെ സ്നേഹിക്കുന്നില്ലേ, അവളുടെ സ്നേഹം തോന്നിയിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നു? അവിടെ അള്ളാഹുവിനുള്ള സ്നേഹത്തോ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് മുൻഗണന നൽകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവൻ മറ്റൊരു ദീനിയായ ഒരു പെണ്ണിനെ അന്വേഷിക്കുന്നു. അപ്പൊ എന്താണ്, അവളെ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ഇഫ്രാദാക്കിയാണ്, മനസ്സിലായി? അപ്പൊ ശരിക്കും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് ആരെയാണ്? സ്നേഹിക്കേണ്ടത് ആരെയാണ്? അള്ളാഹു. മറ്റാരെ സ്നേഹിക്കുന്നെങ്കിലും അതെന്താണ്? അള്ളാഹുവിന് വേണ്ടി ആയിരിക്കാം. അതല്ല, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള സ്നേഹം ആയിരിക്കരുത് എന്നതാണ്. വൽ ഖൗഫി, ഭയത്തിന്റെ കാര്യത്തിലാണ്, അള്ളാഹുവിനെ ആണ് ഭയക്കേണ്ടത്, മറ്റുള്ള ഇതിനെ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. ലൗ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അല ഇന്ന ഔലിയ അല്ലാഹി, ലേ എന്നുണ്ട്, അള്ളാഹിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ മിത്രങ്ങൾ, അല അവർക്ക് ലൗ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ഭയമില്ല, അവർക്ക് ദുഃഖമില്ല, ലേ. റജാ, പ്രതീക്ഷ, ആശ, അതൊക്കെ ആരിലാണ് വേണ്ടത്? അള്ളാഹുവിലാണ് ആശയും പ്രതീക്ഷയൊക്കെ അർപ്പിക്കേണ്ടത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇഖ്ബാത്, ഇഖ്ബാത് എന്താണ്? കീഴ്വണക്കം, സബ്മിറ്റ് ചെയ്യ, സറണ്ടർ ചെയ്യ. ആരുടെ മുമ്പിലാണ് നമ്മൾ അടിയറവ് പറയേണ്ടത്? അള്ളാഹിന്റെ മുമ്പിൽ, മറ്റാരുടെയും മുമ്പിലല്ല, അള്ളാഹിന്റെ മുമ്പിൽ അടിയറവ് പറയണം എന്നതാണ്.
ഇനി മറ്റാരുടെ മുമ്പിൽ എന്തെങ്കിലും കാര്യത്തിന് അടിയറവ് പറയുന്നുണ്ടെങ്കിൽ അത് എന്തടിസ്ഥാനത്തിലായിരിക്കണം? അള്ളാഹുവിനെ മുന്നിർത്തിക്കൊണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു തിന്മയായ കാര്യം ചെയ്തു, അപ്പോ പിന്നെ ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞിരുന്നു ഇന്ന ഇന്ന കാര്യം തിന്മകൾ ചെയ്യരുത്, അപ്പൊ ആ തെറ്റ് ചെയ്തു. യഥാർത്ഥത്തിൽ അടിയറവ് പറയുന്നത് ആരാടാ? അള്ളാഹുവാണ്. ഉസ്താദിനോട് ആ അപേക്ഷ പറയുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ്, ആ തിന്മ തിന്മയാണ് എന്നുകൊണ്ടാണ്, അള്ളാഹു നിരോധിച്ചതാണ് എന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അല്ലെ. നേരെ മറിച്ച് ഉസ്താദ് ഒരു ചിത്തയായ കാര്യം ആണ് അവര് ചെയ്യാൻ പറഞ്ഞത്, ശിഷ്യൻ ചെയ്യേണ്ടതുണ്ടോ? ആട് ഉസ്താദിനെ ബഹുമാനിക്കാൻ വേണ്ട, ഇല്ല ഉസ്താദിനെ അവിടെ കീഴ്പ്പെടുന്നുണ്ടോ? വേണ്ട. മാതാപിതാക്കൾ അനുസരിക്കണം, പക്ഷെ മാതാപിതാക്കൾ ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ മാതാപിതാക്കൾ അനുസരിക്കണം, വേണ്ട. തൗബത്തി തൗബ പശ്ചാത്തപിച്ച് മടങ്ങ, അള്ളാഹുലേക്ക് മടങ്ങ, അതാണ് തൗബ അല്ലെ. അതും അള്ളാഹുവിന് മാത്രം, അള്ളാഹുവിനോട് മാത്രമാണ് പശ്ചാത്തപിച്ച് മടങ്ങിയത് അല്ലെ. വന്നത് നേർച്ച, അള്ളാഹുവിനുള്ള നേർച്ച, അള്ളാഹുവിന് എല്ലാ നേർച്ച ചെയ്യാൻ പാടില്ല, പഠിച്ചാണ് വിശദമായിട്ട് ക്ലാസ്സുകൾ എടുത്താണ് അല്ലെ. അനുസരണം, നമ്മുടെ മാതാപിതാക്കൾ അനുസരിക്കണ്ടേ, റസൂലിനെ അനുസരിക്കണ്ടേ, അത്യോ അള്ളാഹു അത്യോ റസൂല അതല്ലേ പറഞ്ഞു, അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കാതല്ലേ പറഞ്ഞു. പിന്നെന്താ അള്ളാഹുവിന് മാത്രം ഇഫ്രാദാക്കാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആത്യന്തികമായ അനുസരണം ആർക്കാണ്? അള്ളാഹുവിന് മാത്രം അല്ലെ. കാരണം എന്താ? റസൂലിനെ അനുസരിക്കുന്ന യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ ഭാഗമാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റസൂലിനെ അനുസരിക്കുന്നത്. കാരണം അള്ളാഹു പറഞ്ഞാണ് റസൂലിനെ അനുസരിക്കുക അല്ലെ. അപ്പൊ അത് അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുന്ന അള്ളാഹുവിനെ അനുസരിക്കാന്ന് പറഞ്ഞാൽ റസൂൽ അള്ളാഹു ആണെന്നല്ല, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാൻ അള്ളാഹു തന്നെ പറഞ്ഞിരിക്കുക അല്ലെ. വഴിപ്പെടും, നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു 10 രൂപ കടം ചോദിക്കാം ഒരാളോട്, അത് ചോദിക്കാൻ പാടില്ല എന്നല്ല, അങ്ങനെ ചോദിച്ചാൽ ശിർക്ക് വരും എന്നല്ല, പക്ഷെ അവിടെ ചോദിക്കുമ്പോൾ തന്നെ അയാളിൽ നിന്ന് കിട്ടുന്നു എന്നുള്ള ഒരു ഉത്തമ പ്രതീക്ഷ, ഒരു ഉറപ്പുണ്ടാ പാടില്ല, അങ്ങനെ പറഞ്ഞിട്ടോ പറ്റില്ലല്ലോ. കാരണം എന്താ, അയാൾക്ക് തരാൻ പറ്റുന്ന എന്താ ഉറപ്പ്? അള്ളാഹുവിനോടായി ചോദിക്കുമ്പോൾ ഉറപ്പാണ് അള്ളാഹുക്ക് തരാൻ കഴിയുന്നു അല്ലേ, അള്ളാഹു തരാൻ കഴിയുന്നു. നമുക്കത് ഉത്തമമാണെങ്കിൽ അള്ളാഹു തന്നേക്കും, അള്ളാഹു ഇജാബത്ത് തരാണ്, മനസ്സിലായി. അപ്പോ ചോദിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പ് എവിടുന്നാണ്? യഥാർത്ഥത്തിൽ അള്ളാഹു. അപ്പോ എന്താണ് നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത്, നമ്മുടെ ആരാധികൾ ബോധിപ്പിക്കേണ്ടത്, നമ്മൾ ആവശ്യങ്ങൾ തേടേണ്ടത് ആരോടാണ്? അള്ളാഹുവോട് ആണ്. തവക്കുലി തവക്കുലി പരമേൽപ്പിക്കുക, കാര്യങ്ങളൊക്കെ പരമേൽപ്പിക്കുക, തവക്കല്ലാതെ അള്ളാഹുവിൽ പരമേൽപ്പിക്കുക. അല്ലാതെ അമ്പിയാക്കളിലോ ഔലിയാക്കളിലോ സുഹാക്കളിലോ ഒന്നും കാര്യങ്ങൾ പരമേൽപ്പിക്കരുത്. ആരിലാണ് പരമേൽപ്പിക്കേണ്ടത്? അള്ളാഹുവിലാണ് കാര്യങ്ങൾ പരമേൽപ്പിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ അള്ളാഹുവിൽ ഇഫ്രാദാക്കുക, അള്ളാഹുവിനോട് മാത്രമാക്കുക എന്ന കാര്യം മനസ്സിലായി. ഇങ്ങനെയാണ് എന്താണ് തൗഹീദ്? അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അത്തറൽ ഉമൂറ കുല്ലഹ മിന അല്ലാഹി തആല റുയ്യത്തുൻ തഖതഉ അൽ ഇൽതിഫാതി ലിൽ അസ്ബാബി വൽ വസാഇതി فلا ترى الخير والشر الا من تعالى وهذا المقام يثمر التوكل وترك شكايه الخلق وترك لومه والرضا من الله تعالى والتسليم لحكمه هذا التوحيد اللي يادارثം ആണ്. അൻ തറൽ ഉമൂറ നീ കാര്യങ്ങളെ കാണല കുല്ലഹ അവയെല്ലാം മിന അല്ലാഹി തആല അല്ലാഹുവിൽ അള്ളാഹു തആലയിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും എന്ന് മനസ്സിലാക്കല, അത് ബോധ്യപ്പെടുക, അതൊരു ദർശനമാണ്. സബബിന്റെ ജമ്മാണിത് അസ്ബാബ്, സബബുൻ കാരണം, സബബുൻ കാരണം, അസ്ബാബ് കാരണം. വസായിത്ത് എന്ന് പറഞ്ഞ മീഡിയ, വസായിത്ത് മീഡിയ മാധ്യമങ്ങൾ, ഓരോ മാർഗങ്ങൾ മാധ്യമങ്ങൾ. അപ്പൊ മാധ്യമങ്ങളെയും കാരണങ്ങളിലേക്കും മാധ്യമങ്ങളിലേക്കും തിരിയൽ മുറിക്കലാണ് എന്ന് പറഞ്ഞാല് അള്ളാഹുവിലേക്ക് തിരിയ. ഒരു കാര്യത്തിന് ഒരു കാരണം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാവാം, ആ കാരണങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയ.
മുസബ്ബിബുൽ അസ്ബാബ് അല്ലാഹു സുബ്ഹാനഹു വതആല. സബബുകളെ സൃഷ്ടിച്ചവൻ, അല്ലെങ്കിൽ സബബുകൾക്ക് കാരണക്കാരൻ ആരാണ്? അല്ലാഹുവാണ്. ആ കാരണമാക്കിയത് ആരാണ്? അല്ലാഹുവാണ് അല്ലേ. ഇപ്പൊ തീ ചൂടാകുന്നു, ഒരു സാധനം കടലാസ് കത്തിക്കുമ്പോ അവിടെ ആ കത്തിക്കാൻ ഉപയോഗിക്കുന്ന തീ അല്ലേ, ആ തീക്ക് ചൂട് എന്ന ആ പ്രകൃതം കൊടുത്തതാരാ? അല്ലാഹുവാണ്. അതൊരു കാരണമാണ്. അതല്ലാതെ യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നതാരാ? അള്ളാഹുവിന്റെ കുദരത്ത് പ്രകാരം, അള്ളാഹുവിന്റെ ഇറാദത്ത് പ്രകാരം അല്ലേ കത്തുന്നത്. തീ വേണമെങ്കിൽ കത്താതിരിക്കാം, തീക്ക് ചൂട് ഭാരം അള്ളാഹുവിന്റെ നൽകാൻ പറ്റും, തണുപ്പും നൽകാം. അതല്ലേ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കേസിലുണ്ടായത്, കുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീ തണുപ്പായില്ലേ അവിടെ. അപ്പൊ അസ്ബാബുകളെ വിട്ടിട്ട്, വസാഹിത്തുകളെ വിട്ടിട്ട് അള്ളാഹുവിലേക്ക് തിരിയാം. ഫല തറൽ ഖൈറ വശ്ശർറം ഇല്ലാ മിൻഹുദാന. അപ്പൊ നീ കാണുന്നില്ല എന്ത് നന്മയോ തിന്മയോ കാണുന്നില്ല അള്ളാഹുവിൽ നിന്നല്ല. നന്മയും തിന്മയുമായ സകല കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി. ഈ പദവി ഇങ്ങനെ തൗഹീദിന്റെ ഉന്നതമായ ഒരു വിധാനത്തിലെത്തുമ്പോ അത് തവക്കുലിനെ പ്രാപിക്കും. തവക്കുൽ, തവക്കുൽ ഉണ്ടാകും ഈ വ്യക്തിയെ. തവക്കുൽ അതിന്റെ ഫലമായിട്ട് ഉണ്ടാകും. അതിന്റെ സമർത്ഥം എന്താണ്? ഫലം എന്താണ്? തവക്കുലാണ്. കാരണം എന്റെ ജീവിതത്തിൽ ഒരു ഞാൻ പെട്ടെന്ന് നിർഭാഗ്യമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായി, അത് അങ്ങനെയല്ലായിരുന്നെങ്കിൽ എനിക്ക് വലിയ ഭാഗ്യം സിദ്ധിക്കുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ പക്ഷെ അള്ളാഹു യഥാർത്ഥത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ, ശരിയായ ഉന്നത വിധാനത്തിലുള്ള ഒരു തൗഹീദിന്റെ വിധാനത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്ത എവിടേക്കാ പോവുക? അത് അള്ളാഹു എനിക്ക് വിധിച്ചതാണ്, ഇതിലെന്തെങ്കിലും ഹയറുണ്ടാവും. ഇനി ഇതിലെന്തെങ്കിലും താൽക്കാലികമായ നഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദുനിയാവായിട്ട് നഷ്ടമുണ്ടെങ്കിൽ അതൊരു നഷ്ടമല്ല, അള്ളാഹു എനിക്ക് വിധിച്ചതേ എനിക്ക് സംഭവിക്കുള്ളൂ എന്ന ഒരു വ്യക്തമായ ബോധ്യം അവന്റെ മനസ്സിലുണ്ടാവും. അപ്പൊ അവനെന്താ ടെൻഷൻ ഉണ്ടാവില്ല. ശരി, ടെൻഷന്റെ വിഷയമല്ലല്ലോ. അപ്പൊ ഉദാഹരണം പറയാം, ഒരു പരീക്ഷ എല്ലാത്തിനും എസ്എസ്എൽസി പരീക്ഷ റിസൾട്ട് തന്നല്ലോ, എല്ലാത്തിനും എ പ്ലസ് കിട്ടി. മാർക്കൊന്നും അറിയില്ല, ഒരു വിഷയത്തിന് പോയി എ പ്ലസ്. അപ്പൊ എല്ലാ എ പ്ലസ് കിട്ടി എന്നുള്ള ആ ഇത് വന്നില്ലല്ലോ. അപ്പൊ അവന് അതിന് ഒരു ഫീലിംഗ്, അങ്ങനെ ചിന്തിക്കും. യഥാർത്ഥത്തിൽ ഒരു ഫീലിംഗ് തോന്നുന്നു, ഒരു പ്രശ്നം തോന്നുന്നു, വിഷമം തോന്നുന്നു. ശരിക്കും തൗഹീദിന്റെ ഉയർന്ന വിധാനത്തിൽ എത്തിയ ഒരാൾക്ക് എന്ത് ചെയ്യില്ല, അങ്ങനെ ഫീൽ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാരണം അള്ളാഹു വിധിച്ചത് കിട്ടും എന്നതാണ്. അതേപോലെ ചിലപ്പോ ചെറിയ ഒരു മാർക്കിന് ഒരു ജോലി പോയി വരും, ഉയർന്നൊരു ജോലി, ചെറിയ ഒരു മാർക്കിനാ പോയത്. അപ്പോ അല്ലെങ്കിൽ ഒരു പിന്നെ ജോലിക്കുള്ള നിയമനം, അത് ഒരു റാങ്കിന്റെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടു. അപ്പൊ ഭയങ്കരമായ ടെൻഷൻ, ആവലാതി. അതിന്റെ ആവശ്യമുണ്ടോ? സാധാരണഗതിയിൽ സ്വാഭാവികമായും മനുഷ്യനെ തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കുക. നമ്മൾ എന്ത് ചെയ്യണ്ടേ? നമ്മള് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നടത്തണം. അള്ളാഹു നിശ്ചയിച്ച പ്രകാരം കാര്യങ്ങൾ നടക്കണം. നമ്മളുടെ ശ്രമങ്ങൾ നടത്താൻ നമ്മൾ അള്ളാഹു നിശ്ചയിച്ചതാണ്. സൃഷ്ടികളോട് പരാതി പറയാ എന്നതും ഒഴിവാകും, ഒഴിവാകും അല്ലേ. അവർ ആക്ഷേപിക്ക, ലാമ ആക്ഷേപിച്ചു ലൗമത്തലായി എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ സൃഷ്ടികളെ ആക്ഷേപിക്കൂല, പടപ്പുകളെ ആക്ഷേപിക്കൂല. നീ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊന്നും ആക്ഷേപിച്ച് പറയില്ല, കാര്യമില്ല. അള്ളാഹുവിനെ തൊട്ട് തൃപ്തി, അള്ളാഹുവിനെ സംബന്ധിച്ച് എപ്പോഴും തൃപ്തിയാണ് അവന്. കാരണം അവന്റെ ജീവിതത്തിൽ ദുരന്തം സംഭവിച്ചാലും, ഭാഗ്യം ഉണ്ടായാലും, സന്തോഷം ഉണ്ടായാലും, ദുഃഖം ഉണ്ടായാലും ഒക്കെ അള്ളാഹിനെ സംബന്ധിച്ചാണ് തൃപ്തിയാണ്. അല്ലെങ്കിൽ അള്ളാഹ് എന്നെ എന്തിനാ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത്, എനിക്ക് എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നെ എന്നൊന്നും അവൻ പറയാ ചിന്തിക്കേയില്ല. മനസ്സിലായി? അവൻ അല്ലെങ്കിലാണ് അവന്റെ വിധിക്ക് അവൻ കീഴ്പ്പെടും, അത് അംഗീകരിക്കും. തസ്ലീം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം, സല്ലമ അംഗീകരിച്ചു, അത് അംഗീകരിക്കും. വാഴ
നീ അറിയാം. അല്ല അംഫസൽ അഅമാലി വ അദല്ലഹ ഖദറൻ തൗഹീദുല്ലാഹി തആല ഗൈറ അന്ന തൗഹീദ ലഹു ഖിശ്റതാനി അലൂല അൻ തഖൂല ബിലിസാനിക ലാ ഇലാഹ ഇല്ലല്ലാഹ് വയസമ ഹദൽ ഖൗല തൗഹീദ وهو مناقض للتثليث الذي تعتقده النصارى وهذا التوحيد يصدر ايضا من المنافق الذي يخالف سره جهره يخالف سره جهره واعلم يا جماعه ان انفس الاعمال اعمالك ഏറ്റവും മഹത്തരമാണ് ഏറ്റവും മൂല്യമുള്ള അംഫസ് എന്ന് പറഞ്ഞാൽ വാല്യുവബിൾ ആയി അംഫസ് അൻഫസ് അല്ല അംഫസ് ഇസ്മു തഫ്ലീലാണ് ഇസ്മു തഫ്ലീൽ അഖിലമു എന്നൊക്കെ പറഞ്ഞ പോലെ അരമു ഞാൻ അറിയുന്നുണ്ട് ഏറ്റവും അറിയുന്നവെന്നുള്ള അർത്ഥത്തിൽ അഖിലമു എന്നറിയാം അതെ അക്ബറു ഏറ്റവും വലിയവൻ എന്നൊക്കെ പറയുന്നത് അംഫസു എന്ന് പറഞ്ഞാല് ഏറ്റവും മൂല്യമുള്ള അപ്പൊ അൻ അംഫസൽ അഅമാലി അമലുകളിൽ ഏറ്റവും മൂല്യമുള്ളത് വ അജല്ലഹ അതിൽ ഏറ്റവും മഹത്തരം ജലാലത്ത് ഉള്ളതും ഖദറൻ കണക്കിൽ എന്താണ് തൗഹീദുല്ലാഹി തആല അല്ലാഹുവിലുള്ള തൗഹീദാണ്. അപ്പൊ തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. ആ കർമ്മമാണ് ഏറ്റവും മൂല്യമുള്ള കർമ്മം ജീവിതത്തിൽ അമലോടെ കൊടുക്കുക. ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള അമലി എന്ന് പറയുന്നത് തൗഹീദാണ്. അല്ല തൗഹീദ ലഹു ഖിശ്റതാനി എന്നാ തൗഹീദിന് രണ്ട് ഖിശ്റത്ത് രണ്ട് ഖിശ്റത്ത് എന്ന് പറഞ്ഞാൽ ഖിശ്റത്ത് ത്വലി എന്നാണ് ഒരു പഴം കണക്കായി പോ ഒരു പഴം ആ പഴത്തിൽ രണ്ട് തൊലികൾ പുറംതൊലി അകത്തൊരു തൊലി ഉള്ളിൽ കാമ്പു അല്ലെങ്കിൽ കാമ്പു അല്ലേ അങ്ങനെ മനസ്സിലാക്കും. അങ്ങനെ ഒരു ഉദാഹരണത്തിൽ അത് പറയുന്നത് അൽ ഊല ഒന്നാമത്തെ തൊലി അന്ത കൂല ബിലിസാനിക ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ത കൂല നീ പറയലാണ് ബിലിസാനിക നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യമില്ല അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറയാം. അത് നാവുകൊണ്ട് പറയാം. അതാണെന്ത് തൗഹീദിന്റെ ഒന്നാമത്തെ പുറംതൊലി നാവുകൊണ്ട് ഇങ്ങനെ പറയാം. ജസ്റ്റ് പറയാം തൗഹീദ ഈ കൗല നമ്മൾ എന്താ പറയാ തൗഹീദ് തൗഹീദിന്റെ വചനമല്ലേ രാജാഹിനുള്ള സംശയമില്ല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന തഫ്ലീസ് ബാദ് തഫ്ലീസ് വാദം ട്രിനിറ്റി ത്രിത്വം അതായത് പിതാവ് പുത്രൻ പറ പരിശുദ്ധാത്മാവ് ഒന്നും അറിയില്ലേ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതല്ല ത്രിത്വവാദം പിതാവ് ദൈവം ദൈവപുത്രൻ വൈസാരിസന പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് മൂന്നും ഒന്ന് തന്നെയാണ് എന്നാലും മൂന്നാണ് എന്താണ് ത്രീ ഇൻ വൺ എന്നൊക്കെ പറയും ത്രിത്വവാദം വിശുദ്ധ തൃത്വത്തിൽ ദൈവമേഖല എന്നൊക്കെ പറയും അവര് ഇന്നല്ലാഹു ഖാലിസു സലാഹ അള്ളാഹു മൂന്നെണ്ണത്തിൽ മൂന്നാമനാണ് ഒന്നാമൻ അതായത് മൂന്ന് ഇതുണ്ട് അള്ളാന്റെ ഇത് അപ്പൊ ദൈവപുത്രനുണ്ട് ദൈവം പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ് പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ആ തൃത്വവാദത്തിന് എതിരാണെന്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈസാ അലൈഹി സ്വലാമിന് ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല ഈസാ അലൈഹി സ്വലാമിനോട് തേടാൻ പറ്റില്ല മനസ്സിലായോ മുനാക്കുന്ന അത് വിരുദ്ധമാണ് കൊണ്ട്രെ ഓപ്പോസിറ്റ് എതിരാണ് തൗഹീദ് ഈ തൗഹീദ് അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് എന്നുള്ള മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തിന്റെ ഉച്ചാരണം വാക്ക് നാവുകൊണ്ട് പറയാം നാവുകൊണ്ട് പറയാ എന്നത് യസ്ദുറു ഐളൻ അത് പുറപ്പെടും ഐളൻ കപടവിശ്വാസിയിൽ നിന്നും വരും അല്ല കപടവിശ്വാസി പ്രത്യക്ഷത്തിൽ മുസ്ലിമാണല്ലോ പക്ഷേ ഹൃദയത്തിൽ ഈമാണ്ടോ ഇല്ലല്ലോ കപടവിശ്വാസിക്ക് ഹൃദയത്തിൽ ഈമാണ്ടോ ഇല്ല പക്ഷെ അത് മനുഷ്യരറിയോ അള്ളാഹ് എല്ലാവരും അപ്പൊ കപടവിശ്വാസിയിൽ നിന്നും പുറപ്പെടും എന്ത് നാവിൽ നിന്ന് എന്ത് ലായകായല്ലോ പക്ഷെ യഥാർത്ഥത്തിലാണ് ഉള്ളിലെ കൽബിൽ വിശ്വാസം ഉണ്ടാകുന്നത് അല്ലെ എങ്ങനെയുള്ള കപടവിശ്വാസി കപടവിശ്വാസികളാണോ യുഹാരിഫു എതിരാകുന്നു സിർഹു അവന്റെ സിർറ് അവന്റെ രഹസ്യം അവന്റെ അകം അകം ജഹ്റുഹു അവന്റെ പരസ്യം ഇതിന് നറല് പുറമേ ഉള്ളത് നറല് എന്താണ് പുറമേ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട് അകത്തെന്തില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല അപ്പം സിർറും ജഹ്റും രഹസ്യമായിക്കുമ്പോ അവനൊരു ടൈപ്പും പരസ്യമായിട്ട് വേറെ ടൈപ്പ്
പരസ്യമായിട്ട് അവൻ മുസ്ലിങ്ങളെടുത്ത് വരുമ്പോൾ പറയുന്നത് ആമന്നാന്ന് പറയും, നമ്മൾ വിശ്വസിച്ചു പറയും അല്ലേ, നിങ്ങളെ കൂടെയാണ് അല്ലേ. ഒറ്റക്കാവുമ്പോ ഇതാ ഹലോ ഇലാഷയാപ്പിനെയും കാലു ഇന്നാമാക്കും, ഷെയ്ത്താമാരെ കൂടെ ആകുമ്പോ അവർ ഷെയ്ത്താമാരെ കൂടെ ആകുമ്പോ ഇന്നാമാക്കും, ഞങ്ങൾ നിങ്ങളെ കൂടെയാണ് അല്ലേ. അപ്പൊ അവരുടെ സിറിലൊന്നും ജഹ്റിൽ മാറുന്നു അല്ലേ. അപ്പൊ ഈ ലായ എന്നതാണ് വാക്ക് ഉച്ചരിക്ക നാവുകൊണ്ട് പറയാന്നുള്ളത്, അത് മുനാസിഫിൽ നിന്നും ആവാം പ്രകടമാണ്. കാരണം ലാഹിറിലാണല്ലോ കൽബിരിട്ടോന്നാണ് അറിയില്ലല്ലോ. സ്ഥാനീയ രണ്ടാമത്തെ തുലി തൂഹീദിൻ ഒരു പഴമായിട്ട് കൂട്ടിക്കോ. അപ്പൊ ഒന്നാമത്തെ തുലി കഴിഞ്ഞു, ഇനി ഇത് നാവ് കൊണ്ട് ലാഹിറിലാന്ന് ഉച്ചരിക്കാം. ഇനി അടുത്ത് സ്ഥാനീയ രണ്ടാമത്തെ തുലി എന്താണ് തൂഹീദിന്റെ അവന്റെ ഹൃദയത്തിൽ ഇല്ലാതിരിക്കാൻ മുഖാലഫത്തിന് എതിരായതും വല ഇൻകാറും നിഷേധവും ഇല്ലാതിരിക്കാൻ എന്ന കൗലുണ്ടല്ലോ വചനം, അതിനെ മനസ്സിലാക്കപ്പെടുന്നതിന് എതിരായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ചിന്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ചിന്തയോ ഒരു എതിരോ നിഷേധമോ അവന്റെ ഹൃദയത്തിൽ ഇല്ലാതിരിക്കാം, ഹൃദയം കൊണ്ടുകൂടി വിശ്വസിക്കാം. ആ കൊണ്ട് പറയാമത്ര ബലി എന്നാൽ ഇഷ്ടമില്ല കൽബു അനർത്ഥിക്കാത്തതായിരിക്കാം, അത് വിശ്വസിക്കുന്ന വിഷയത്തിൽ കൽബ് അത് ഉൾക്കൊള്ളുന്നു, ഹൃദയം കൂടി അത് ഉൾക്കൊള്ളുന്നു. ലിസാൻ മാത്രമല്ല, നാവോട് പറയാൻ മാത്രമല്ല, കൽബ് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നു. അതിനെ സത്യമാക്കൽ സാധാരണ ജനങ്ങളുടെ തൗഹീദ് ഇതാണ്, ഇതിന്റെ അപ്പുറത്തേക്ക് പോവാതെ ഒരു ശരാശരി മനുഷ്യന്റെ തൗഹീദ് അല്ലെങ്കിൽ ആമത്തുന്നാസിന്റെ തൗഹീദ് ഇതാണെന്ന് ഇമാം അറബി പറയാം. കരമ്പ് കാമ്പ് 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 എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുത്തിഫാത്ത് اتبع الله فكل من اتبع هواه فقد اتخذ هواه معبودا قال الله تعالى افرايت من اتخذ الهه هواه لباب التوحيد التوحيد ده كامب كلمب എന്ന് പറഞ്ഞാൽ അയ്യറൽ ഉമൂറ അയ്യറ അവൻ കാണലാണ് അവൻ ബോധ്യപ്പെടലാണ് അൽ ഉമൂറ കാര്യങ്ങളൊക്കെ കുല്ലഹ അതെല്ലാം ലില്ലാഹി തആല അല്ലാഹു എല്ലാ കാര്യവും അള്ളാഹുവിനുള്ളതാണ്, ഒരു ഉത്തമ ബോധ്യം അവന്റെ മനസ്സിലുണ്ടാവും. മാത്രമല്ല സുമ്മ എപ്പത്താഴും എന്നിട്ട് വിച്ഛേദിക്കുക, മീഡിയ മാധ്യമങ്ങളിൽ അസ്ബാബ് അതിലേക്കുള്ള തിരിയൽ എന്നിട്ട് അള്ളാഹുവിലേക്ക് തിരിയാം. എല്ലാ കാര്യത്തിലും അള്ളാഹുവോട് തേടുക. ഒരു അസുഖം വന്നു പെട്ടെന്ന് ഡോക്ടറെ കുറിച്ച് അല്ലാതെ ചിന്തിക്കുക, ഡോക്ടർക്ക് പോകാൻ പാടില്ല എന്നല്ല, പോകൂല എന്നൊന്നല്ല, പക്ഷെ അവന് ചിന്ത എന്തായിരിക്കും? ആ ആദ്യമേ അവന്റെ മനസ്സിൽ എന്താ ചിന്ത വരിക? ഡോക്ടർ ആ ഡോക്ടർ അടുത്ത് പോയാൽ രോഗം ഭേദമാകും, അയാൾ നല്ല മരുന്ന് എഴുതുന്ന ആളാണ്, അല്ലെങ്കിൽ ആ വൈദ്യരെ കണ്ടാ മതി എന്ന ചിന്ത അല്ല അവന്റെ മനസ്സിലേ. ശരിക്കും അവന്റെ മനസ്സിൽ എന്താ വരിക? അള്ളാഹു ആണ് എന്റെ രോഗം ശരിയാക്കുന്നത് എന്ന ചിന്തയാണ്. അള്ളാഹുവിനെ എന്റെ രോഗം ശരിയാക്കാൻ പറ്റും, അള്ളാഹു തോടും അവൻ എല്ലാ കാര്യം അങ്ങനെ. وأن يعبده سبحانه العبادة التي فرد بها الله ما ترى عبادتي هذا عامة الناس التوحيد പറഞ്ഞു ഇവിടെ തന്നെ ട്ടോ, അല്ലാഹു മാത്രം ഇബാദത്തിയുള്ളൂ. ഇത് അല്ലാഹു മാത്രം ഇബാദത്തി. ഇനി എങ്ങനെ ഇബാദത്തിയ? വല യഅബ്ദു വയറഹു, അല്ലാഹുവിനെ അല്ലാതെ അവനെ ഇബാദത്തി എന്ന് പറയുമ്പോ എങ്ങനത്തെ ഇബാദത്താണ്? എല്ലാ തരത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കോ, വയഖ്റുജു അൻ ഹാദ തൗഹീദ്, ഈ തൗഹീദ്, ഈ തൗഹീദ് തന്നെയാണ്, അതിന്റെ വിശദാംശങ്ങളാണ് ഈ പറഞ്ഞൊക്കെ മനസ്സിലാകാം. അപ്പൊ തൗഹീദിന്റെ ഈ കാമ്പ്, ഈ കാമ്പിലെത്തിയ മനുഷ്യൻ, അത്രയും ഉയർന്ന പദവിയിലെത്തിയ ഒരു മനുഷ്യൻ, ഈ ഒരു ഉന്നത വിധാനത്തിലുള്ള ആ തൗഹീദ്, ആ തൗഹീദിൽ നിന്ന് പുറപ്പെടുന്നു
പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിവാണ് ആര് അത്ബാഉൽ ഹവ ദേഹേച്ഛകളെ പിന്തുടരുന്നവർ ദേഹേച്ഛകളുടെ ഫോളോവേഴ്സ് ഫോളോവേഴ്സ് അത്ബാ താബിഉന ജമ അത്ബാ അല്ലേ താബിഉന ജമ അത്ബാ അപ്പൊ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ പിന്തുടരുന്ന ഒരാളാണ് എന്ന് നോക്കുക അയാൾ ഈ തൗഹീദിൽ എത്തിയിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ അതായത് തൗഹീദിന്റെ കാമ്പ് അയാൾക്ക് എത്തിയിട്ടില്ല കാമ്പിലെത്തിയിട്ടില്ല അയാൾ ആ പദവിയിൽ എത്തിയിട്ടില്ല അത്രയും ഉന്നതമായ ഒരു വിധാനത്തിൽ അയാൾ മുവഹിദ് ആയിട്ടില്ല എന്നാ മുവഹിദാണോ മുവഹിദാണ് മനസ്സിലായി അള്ളാഹുവിന്റെ വിശ്വാസമുണ്ട് അള്ളാഹു ഏകനാണ് അള്ളാഹു മാത്രമേ ഇലാഹാക്കാൻ പറ്റുള്ളൂ നമുക്ക് ആൾക്കറിയാം പക്ഷെ അയാളനുസരിച്ചാ പ്രവർത്തിക്കുന്നത് പൂർണ്ണമായിട്ടും പക്ഷെ ആയില്ല എങ്ങനെ അതാ അള്ളാഹു പറയുന്നത് ഇപ്പൊ കുല്ലു ആയത്തെത്തിയില്ല കുല്ലു മരിത്തബാഹു അപ്പോ സ്വന്തം ഇഷ്ടത്തെ പിന്തുടരുന്നവൻ അല്ല എന്താണ് സഫദിത്തഹദ ഹവാഹു മഅബൂദഹു അവൻ അവന്റെ സ്വന്തം ദേഹേച്ഛയെ എന്താക്കിയിരിക്കുന്നു മഅബൂദാക്കി ആരാധ്യനാക്കി ആരാധ്യനാരാ അള്ളാഹു മാത്രല്ലേ സ്വന്തം ഇഷ്ടത്തെ ആരാധ്യനാക്കി അങ്ങനെ എന്ന് പറഞ്ഞെന്താ ഒരാൾക്ക് ഹറാമിയത്തായിട്ടുള്ള ഒരു കാര്യം ഒരു സീൻ ഒരു രംഗം അത് ഹറാമാണ് എന്നാക്കറിയാം അത് കാണൽ പക്ഷെ അയാളെ മനസ്സ് കൊതിക്കുന്ന കാണാൻ നല്ല രസമുണ്ട് അത് കാണും അപ്പൊ എന്താണ് അയാളുടെ ഹവ എന്താണ് മനസ്സിലാവുന്നുണ്ടോ അയാളുടെ ഹവ അയാളുടെ ദേഹത്തിന്റെ ഇച്ഛ എന്താണ് ഇഷ്ടം എന്താണ് അത് ആ ഹറാം കാണുക എന്നാണ് അയാൾക്ക് മനസ്സിൽ എന്ത് അറിയുന്നുണ്ട് അത് കാണാൻ പാടില്ല ഹറാമാണ് അള്ളാഹ് ഇഷ്ടമല്ലാത്തതെന്ന് അറിയാം അപ്പൊ അയാൾ നിന്ന് കാണുന്നു അത് പിന്നീട് തുമ്പ ചെയ്യാനോ അല്ലെങ്കിൽ എസ്തിഗ്ഫാർ നടത്താനോ എന്ന ഒരു ധാരണയിലോ അല്ലെങ്കിൽ ആ ധാരണ ഇല്ലാതെയോ അയാൾ എന്ത് ചെയ്യുന്നു കാണുന്നു നിൽക്കുക അപ്പൊ എന്തായി അയാൾ എന്തായി അയാള് അയാളുടെ ഹവയെ ഇലഹാക്കി മനസ്സിലായോ അയാളുടെ സ്വന്തം ഇഷ്ടത്തെ അവിടെ മുൻഗണന കൊടുത്തു അള്ളാഹിന്റെ ഇഷ്ടം നോക്കിയില്ല ശരി ഹറാമാണെന്ന് ഞങ്ങൾക്ക് അറിയാം അള്ള ഇഷ്ടപ്പെടാത്തതെന്ന് അറിയാം അപ്പൊ അള്ളാഹിന് ഇഷ്ടം നോക്കിയാൽ ഇല്ല അപ്പൊ അയാൾ എന്താണ് ആരെ ആരാധിച്ചത് അവിടെ അയാളെ അയാളെ അവിടെ ഈ സീനിനെ അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടത്തെ ആരാധിച്ചു എന്നാണ് അയാൾ ഇഷ്ടത്തെ ആരാധിച്ചു എന്നാണ് അയാളെ സ്വന്തം ഇഷ്ടത്തെയാണ് അവിടെ ആരാധിച്ചത് അതൊരു തരം ആരാധനയാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മില്ലത്ത് നിന്ന് പുറത്തു പോകുന്ന ഒരു ഷിർക്ക് എന്ന് അത് പറയാമല്ലെങ്കിൽ ഖഫിയായ ഷിർക്ക് എന്ന് പറയാം ഒളിഞ്ഞു കിടക്കുന്ന ഷിർക്കാണ് അപ്പൊ ആ തൗഹീദിന്റെ ഒരു ഉന്നത വിധാനത്തിലെത്തിയ വ്യക്തി എന്ത് ചെയ്യും അങ്ങനെ വരുമ്പോ സ്വന്തം ഇഷ്ടം അത് കാണുക എന്നതാണെങ്കിൽ പോലും അവനെന്ത് ചെയ്യുന്നു ആ ദേഹത്തെ കൺട്രോൾ ചെയ്യും നിയന്ത്രിച്ചിട്ട് അവനെന്ത് ചെയ്യും അള്ളാഹുവിലേക്ക് തിരികുകയും അള്ളാഹുവിലേക്ക് ഇരുത്തിച്ചാണ് അള്ളാഹുവിനും സഹായം തേടുകയും ചെയ്യും അതിൽ നിന്ന് ഒഴിവാകാൻ അതല്ല അതാണ് അള്ളാഹു പറഞ്ഞത് അഫർവായിത്ത മനി اتخذ إلهه هوا أفرأيت تانغل كنديليو من اتخذ سيغريتش من آكي من إلهه أمند إله آيت هواه أمند دهه چه إله آكي دهه چه إله آكي نام إله دانا آل آدن اللي دهه چه آر آدھ کرنا سندشت تار آدھ کرنا نام دا آرنج گوند ورآلن دیا الله ويرو اشتا پڑا تکاری جیا سندم اشتم اد کرنا حرام چیا അതേപോലെ ഹറാമായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുന്നു ഹറാമാണ് കൃത്യമായിട്ട് അയാൾക്ക് ഉറപ്പായിട്ടും ബോധ്യമുണ്ട് എന്നിട്ടും അയാൾ എന്ത് ചെയ്യുന്നു അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുന്നു അപ്പൊ അല്ലെങ്കിൽ കളവ് പറയുന്നു ഒരു ജസ്റ്റ് ഒരു കളവ് പറഞ്ഞാൽ ധാരാളമായി സ്വത്ത് കിട്ടും എന്നാണ് അപ്പൊ എന്ത് ചെയ്യുന്നു ഒരു കളവ് എന്ന് പറയുന്നു അപ്പൊ സ്വന്തം ഇച്ഛ എന്താണ് അവിടെ ഇഷ്ടം എന്താണ് സ്വത്ത് കിട്ടുക എന്നുള്ളത് കളവ് പറയാൻ പാടില്ല എന്ന് ആൾക്കറിയാം അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണെന്നറിയാം പക്ഷെ കളവ് പറയും അപ്പൊ അയാളെ എന്തിനാ മുൻഗണന കൊടുത്ത് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഹവക്ക് ദേഹച്ചക്ക് അതാണ് അപ്പൊ ഇങ്ങനെ ദേഹച്ചയെ പിന്തുടരുന്ന ആളുകൾ ഈ തൗഹീദിന്റെ ലുബാബിലെത്തിയിട്ടില്ല അല്ലെങ്കിൽ തൗഹീദിന്റെ ഇത്രയും ഉന്നതമായ ഒരു വിധാനത്തിലേക്ക് പദവിയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലായത് വൈദാത്ത അമ്മക്ക നീ ചിന്തിച്ചാൽ മനസ്സിലാക്കിയാൽ അറസ്ത നിനക്ക് മനസ്സിലാക്കാം ബോധ്യപ്പെടും എന്ത് അന്ന ആബിദ സ്വനമി ലം യഅബുദുഹു ഇന്നമ അബദ ഹവഹു അന്ന ആബിദ സ്വനമി ബിംബത്തെ ആരാധിക്കുന്ന ഒരാൾ കാരണം ബിംബം ഉണ്ടാക്കിയിട്ട് ബിംബം അയാൾ ഉണ്ടാക്കുന്നില്ല വേറെ ആരെയും ഉണ്ടാക്കിയ തോന്നിയിട്ടു അല്ലേ അങ്ങനെ ബിംബത്തെ പൂജിക്കുന്ന ഒരാൾ
യഥാർത്ഥത്തിൽ ലം യഅ്ബുദുഹു ആ ബിംബത്തെ പൂജിക്കുന്നില്ല, ബിംബത്തെ ആരാധിക്കുന്ന ആൾ ബിംബത്തെ ആരാധിക്കുന്നില്ല. എന്താ ബാക്കി വെക്കട്ടോ, ഇന്നമാ അബദ ഹവാഹു, സത്യത്തിൽ അയാൾ നിശ്ചയം അയാൾ ആരാധിച്ചത് എന്തിനെയാണ്? അയാളുടെ ദേഹച്ഛയാണ്. എന്താ ദേഹച്ഛ? വഹുവ മൈരു നഫ്സിഹി ഇലാ ദീനി ആബാഹി, അവന്റെ ദേഹച്ഛ അവിടെ എന്താണ്? മൈരു നഫ്സിഹി, അവന്റെ സ്വന്തം നഫ്സിന്റെ, അവന്റെ മനസ്സിന്റെ ചായര, ഇൻക്ലിനേഷൻ, അവന്റെ മനസ്സിന്റെ ഒരു ചായരാണ്. എങ്ങോട്ട്? ചായരാണ് എങ്ങോട്ട്? ഇലാ ദീനി ആബാഹി, അവന്റെ പിതാക്കളുടെ ദീനിലേക്ക്. അവന്റെ പൂർവ്വപിതാക്കൾ എന്ത് ചെയ്തു? വിഗ്രഹത്തെ പൂജിച്ച് അവൻ കണ്ടു. അവൻ ചെറുപ്പത്തിലെ ഏതാണ്? അവനത് ചെയ്യുന്നു. അല്ലാതെ അവൻ എന്ത് ചെയ്യുന്നു? സ്വന്തമായി ചിന്തിക്കുന്നൊന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല. അപ്പൊ അവനെന്ത് ചെയ്യുന്നു? അവൻ അവന്റെ പൂർവ്വപിതാക്കളുടെ ദീനിലേക്ക് ചായുന്നു. അതാണ് അവന്റെ ദേഹച്ച. അപ്പൊ യഥാർത്ഥത്തിൽ അവൻ ആരെ ആരാധിക്കുന്നത്? അവന്റെ സ്വന്തം ദേഹച്ചയാണ് ആരാധിക്കുന്നത്. അല്ലാതെ ഈ ബിംബത്തെ അല്ല. ബിംബത്തെ ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ ദേഹച്ചയാണ് പൂജിക്കുന്നത്, മനസ്സിലായി? അപ്പൊ ദേഹച്ചയെ പൂജിച്ചാൽ എന്ത് ചെയ്യും? അത് ഇങ്ങനെ വരാം. മൈറുൻ നഫ്സിൽ മഖ്ലൂഫാത്തി അഹദിൽ മഅനി അല്ലതി യുഅബ്ബറു അൻഹ ബിൽ ഹവ. ഹവ എന്നുള്ളതിന്റെ ഒരു വിശദീകരണം എന്താ പറയുക? ഇണക്കപ്പെട്ട വസ്തുക്കളിലേക്ക്, മഖ്ലൂഫാത്തായിട്ടുള്ള വസ്തുക്കളിലേക്ക് മനുഷ്യന്റെ നഫ്സിന്റെ, മനുഷ്യന്റെ മനസ്സിന്റെ ഒരു ചായ ആണ്, അങ്ങോട്ട് ചായ എന്നതാണ്. വയഖ്റുജു അൻ ഹാദ തൗഹീദ് السخط على الخلق والالتفات اليه فان من يرى الكل من الله كيف يسخط على غيره او يامل سواه وهذا توحيد ما قال الصديقين يملون على انك സംശയണ്ട് സാഹിബ് ഇല്ല എന്താ ഒരു അർത്ഥം എന്താ ആശയം അതായത് ഈ തൗഹീദ് അതായത് ഈ തൗഹീദിന്റെ ഇത്രയും ഉയർന്ന വിധാനം ആ വിധാനത്തിൽ നിന്ന് പുറത്താണ് സൃഷ്ടികളോട് കോപിക്കാം, ഒരു കാര്യം ചെയ്യാത്തതിനെതിരെ സൃഷ്ടികളോട് കോപിക്കാം. വല ഇൽത്തിഫാത്തിലേഹി പടപ്പുകളിലേക്ക് തിരിയ, അള്ളാഹിലേക്ക് തിരിയാതെ പടപ്പുകളിലേക്ക് തിരിയ. ഇന്നമൻ യറാൽ കുല്ലമിൻ അല്ലാഹി കൈഫ യസ്ഖത്തു അലാ ഗൈരിഹി, ഇനി എല്ലാം അള്ളാഹിൽ നിന്നാണ് മനസ്സിലാക്കുന്നവൻ, പിന്നെ ആളോട് എങ്ങനെ കോപിക്കും, പടപ്പുകളോട് എങ്ങനെ കോപിക്കും? അത് അള്ള തീരുമാനിച്ചതല്ലേ, അത് അയാളെ ചെയ്യാത്തോണ്ടെന്ന് പറഞ്ഞിട്ട് അയാളോട് കോപിക്കണം എന്ന്, അങ്ങനെ കോപിക്കോ? ഇല്ല. അതേപോലെ മറ്റുള്ളവരിൽ ഇങ്ങനെ പ്രതീക്ഷിക്കും, പ്രതീക്ഷ അർപ്പിക്കും, പടപ്പുകളിൽ ഇങ്ങനെ പ്രതീക്ഷ അർപ്പിക്കും. അള്ളാഹു തരുന്നാലേ കിട്ടുള്ളൂ, അള്ളാഹു തടഞ്ഞത് കിട്ടൂല, മനസ്സിലായി? ഈ തൗഹീദ് എന്ന് പറഞ്ഞാൽ സിദ്ദീഖുകളുടെ തൗഹീദാണ്. സിദ്ദീഖുകളുടെ നേതാവാരാ? അബൂബക്കർ സിദ്ദീഖ്.